അപ്പോൾ എങ്ങനെ നിറച്ച് ചെടികൾ നടാം എന്നുള്ളതാണ്. അപ്പോൾ എനിക്ക് എൻ്റെ അറിവ് വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കാണിക്കാം, നോക്കാം. ഇപ്പോൾ ഒരു സെറ്റ് മണ്ണാണ്. ഈ മണ്ണ് എന്താണെന്ന് വെച്ചാൽ ഇത്തിരി ഇതായിട്ടുള്ള മണ്ണാണ്, വശവശപ്പുള്ള മണ്ണാണ്. അതുകൊണ്ട് നമ്മൾ മട്ടുപ്പവിലാണ് ഈ ഇത് വയ്ക്കുന്നത് ചെടി. അപ്പോൾ അതിന് ചകിരിച്ചോറും ഇവരെ മിക്സ് ചെയ്തിട്ട് എങ്ങനെ വയ്ക്കാം, അത് എത്രത്തോളം വളർച്ച കിട്ടുന്നുണ്ട് ചെടികൾക്ക്, അതിന് എന്തെല്ലാം വളങ്ങൾ ഇട്ട് കൊടുക്കാം എന്നുള്ളതിൻ്റെയൊക്കെയാണ് ഒരു ചെറിയ വീഡിയോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ബട്ടൺ പ്രസ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എന്തെങ്കിലും തെറ്റുകളുണ്ടെങ്കിൽ എനിക്ക് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. ഓക്കെ, നമുക്ക് നോക്കാം. ഞാൻ ഒരു സെറ്റ് മണ്ണ് കൂട്ടിയിട്ടുണ്ട്. അതേപോലെ തന്നെ ഇത് കല്ലുകളൊക്കെ ഞാൻ എടുത്ത് മാറ്റാറുണ്ട് കേട്ടോ. കല്ലുകളൊക്കെ ഇങ്ങനെ നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്ത് കല്ലുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഞാൻ മാറ്റും. അതുപോലെ ഒരു അര ചട്ടി വളം ഞാൻ ചകിരിച്ചോറും, അര ചട്ടി ചകിരിച്ചോറ് ഞാനിത് വാങ്ങിച്ചതാണ്. അരച്ച ഒരു ബാഗ്, അതായത് 40 കിലോൻ്റെ ഒരു ബാഗ് ഞാൻ, അല്ല സോറി 30 കിലോൻ്റെ ഒരു ബാഗ് ഞാൻ വാങ്ങിച്ചതാണ്. കിലോ 15 രൂപ പ്രകാരം ഈ ചകിരിച്ചോറ് ഞാൻ വാങ്ങിച്ചതാണ്. ഞാൻ വീട്ടിലുണ്ടാക്കി നോക്കി, പക്ഷേ നമുക്ക് ഇത്രയും ക്ലിയർ ആയിട്ട് നമുക്ക് കിട്ടില്ല. ഇതിൽ കുറച്ച് കെമിക്കലൊക്കെ വരും, അപ്പോൾ അതെല്ലാം വാഷ് ചെയ്തിട്ടുള്ള കെമിക്കലൊക്കെ വാഷ് ചെയ്തിട്ടുള്ള ചകിരിയുടെ കെമിക്കലൊക്കെ വാഷ് ചെയ്തിട്ടുള്ള ഒരു ചോറാണ് കേട്ടോ. അത് ഇത്രയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഈ ചട്ടിയിൽ തന്നെയാണ് ഫുള്ളായിട്ട് ഇത് മണ്ണെടുത്തത്. ഞാൻ അധികം ഈ കരണ്ടികൾ ഇതൊന്നും യൂസ് ചെയ്യാറില്ല.
കൈ കൊണ്ട് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമ്മൾക്ക് അതിൽ എന്താണെന്ന് വെച്ചാൽ കയ്യിൻ്റെ ഒരു ഇത് ചെയ്യുമ്പോൾ നല്ല പോലെ മിക്സിങ് ആയിട്ട് കിട്ടും. പിന്നെ മറ്റുള്ളവർ ചേർന്ന് ചുണ്ണാമ്പൊടി കിട്ടണം, മണ്ണിനെ ഒന്ന് അതിൽ അണുക്കൾ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ നശിപ്പിക്കണം എന്നുള്ളത്. ഇത് നമുക്ക് അതിലുള്ള അണുക്കളോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊന്നും നശിക്കില്ല, അടക്കം അങ്ങനെ കിടക്കും. അതിൽ ചിലപ്പോൾ ഈ ഞാഞ്ഞുളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ കുഞ്ഞുങ്ങളൊക്കെ ഉണ്ടാവും, അപ്പോൾ അതൊന്നും ഞാൻ നശിപ്പിക്കില്ല. അതല്ല അങ്ങനെ നമ്മൾ ചിലപ്പോൾ ഈ ഇറക്കുമ്പോഴൊക്കെ ചത്തു പോകും, പക്ഷെ ഞാനത് ഇതാക്കില്ല. പിന്നെ ഒരു ഇതും കൂടെ കാണിച്ചു തരാം. ഓക്കെ, ഇതാണ് ചെടി. ഇങ്ങനെയാണ് കേട്ടോ വെക്കുന്നത്. ചെടി ഒരു കുഴിയെടുത്തു, അതിൽ മുക്കാൽ ഭാഗം ചെടിൻ്റെ ഇതിൽ ഇങ്ങനെയാണ് ചെടി വയ്ക്കുന്നത്. ഓക്കെ, കഴിഞ്ഞു. ഇതിന് ഇനി ഞാൻ ഇതെന്ത് ചെയ്യുന്ന വെച്ചാൽ ഒരാഴ്ച കഴിഞ്ഞിട്ട് ഇതിൽ വളവും മറ്റുള്ളതും ചെയ്യുള്ളൂ. ഇതാണ് ഞാൻ ഗ്രോ ബാഗിൽ ചെടി വയ്ക്കുന്നതിൻ്റെ രീതി. ഓക്കെ, ഇനി അടുത്തത് കാണിച്ചു തരാം കേട്ടോ. ഒരു ദിവസമാണ് ഞാൻ വെണ്ട കഴിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞില്ലേ, വെണ്ട കാണിച്ചു തരാം കേട്ടോ. എന്നിട്ട് വാണ്ടാ വെണ്ട ഒന്ന് രണ്ട്, അതിൽ പൂവുണ്ട് കേട്ടോ അവിടെ, മൂന്ന് അങ്ങനെ കണ്ടോ. ഇതാണ് എൻ്റെ മട്ടുപ്പാവ് കൃഷി. പിന്നെ തക്കാളി പൂവായിട്ടുണ്ട് കേട്ടോ, കണ്ടോ തക്കാളി, തക്കാളി പൂവായിട്ടുണ്ട്. കൊത്തവര, കൊത്തവര കായും ആയിട്ടുണ്ട് കേട്ടോ. ചെറിയ ചെറിയ കുനിന്ത് കായ്കളാണ് ഇത്, ഇതെല്ലാം കുനിന്ത് കായ്കളാണ് കേട്ടോ. കൊത്തവര, ഇതെല്ലാം കൊത്തവര കേട്ടോ. വെണ്ട അങ്ങനെ, പിന്നെ അപ്പുറത്ത് മുളകുണ്ട്, അമര പൂത്തിട്ടുണ്ട്, കായായിട്ടുണ്ട്. പിന്നെ ഇതെല്ലാം ഇന്നലെയും മെലിഞ്ഞന്നുമായിട്ട് വെച്ചിട്ടുള്ള ചെടികളാണ് കേട്ടോ. ഇനി ഉള്ള വിശേഷം അടുത്ത വീഡിയോയിൽ കേൾക്കാം, കാണാം.